ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ബഹുമാനരും ആദരണീയരുമായ കർത്തൃദാസന്മാരെ ദൈവമക്കളെ ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ പശ്ചാത്തലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കുറേ നാളുകളായി എല്ലാ ദിവസവും രാവിലെ പ്രതീക്ഷയോടെ വചനം കേട്ട് ജീവിതം തുടങ്ങുന്ന പല പ്രിയപ്പെട്ടവരുണ്ടെന്നറിയുന്നു ഏറ്റവും അധികം ദൈവോദനത്തെ സ്നേഹിക്കുകയും ദൈവിക ശുശ്രൂഷകളെ മാനിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും അമ്മമാരെയും പിതാക്കന്മാരെയും കർത്തൃദാസന്മാരെയും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കടാക്ഷാനുഗ്രഹങ്ങൾ കൂടെ കൂടെ നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കുടുംബാംഗങ്ങളുടെ മേൽ വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടു ഇതിനൊക്കെയും മുഖാന്തരവും കാരണഭൂതനുമായ ദൈവത്തിന് ഒരായിരം നന്ദി കരയറ്റിക്കൊണ്ടു ഇന്ന് നിങ്ങൾക്ക് തരുവാൻ എൻ്റെ ഹൃദയത്തിൽ ആത്മപ്രേരണ തന്നിരിക്കുന്ന വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഷൗമേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം ഒന്ന് ഷവമേൽ മൂന്നാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു ഒന്ന് ഷവമേൽ മൂന്ന് ഇരുപത്തി ഒന്ന് ഇങ്ങനെ യഹോവ ഷീലോവിൽ വെച്ച് ഷൗമുവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ഷീരോവിൽ വെച്ച് പ്രത്യക്ഷനായി ഏലി പുരോഹിതൻ്റെ കാലം കഴിഞ്ഞ് ഒരു പുതിയ തലമുറ ഒരു പുതിയ ശുശ്രൂഷക്കാരൻ പുതിയ ഉണർവ് പുതിയ കാഴ്ചപ്പാട് പുതിയൊരു ക്രമീകരണം ദൈവമായ കർത്താവ് വരുത്താൻ വേണ്ടി ഒരു വലിയ കാലഘട്ടത്തിൻ്റെ കാലാന്തരങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ ജനസമൂഹത്തിൻ്റെ മദ്യത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുകയാണ് ആ മനുഷ്യൻ രംഗത്ത് വരുവാൻ വേണ്ടി അവൻ്റെ അമ്മ ഏറെ ത്യാഗം സഹിക്കേണ്ടി വന്നു ഏറെ നിന്ന് സഹിക്കേണ്ടി വന്നു നിങ്ങൾക്കറിയാം പഴയ നിയമത്തിലെ ഹന്ന ഗർഭം ദൈവം അടച്ചു വീട്ടിൽ വീട്ടിലൊത്തിരി നിന്ദിക്കപ്പെട്ടു എന്താണ് എനിക്ക് പറ്റിയതെന്നുള്ള ചോദ്യത്തിന് കുറേ നാൾ മറുപടിയില്ലായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ദൈവം ഒരു സന്തതിയെ കൊടുത്തു ജീവിതത്തിൽ അനുഭവിച്ച സകല വ്യതകൾക്കും സകല നിന്നകൾക്കും സകല അപമാനങ്ങൾക്കും സകല കുറ്റപ്പെടുത്തലിനും ഈ ഒരൊറ്റ സന്തതി മറുപടിയായി ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരട്ടെ ഏറെക്കാലം സഹിച്ച നിന്ദയുടെയും ഏറെക്കാലം സഹിച്ച കട്ടതയുടെയും പരിഹാരത്തിന് പല വീട്ടിലും ദൈവം ഒരു സന്തതിയെ എഴുന്നേൽപ്പിച്ചാൽ മതി ഒത്തിരി വീടുകളിൽ ദൈവം അത് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം കർത്താവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലോ ഹൃദയത്തോടെ ജീവിച്ചിട്ട് ഒത്തിരി ആളുകൾക്ക് ഇന്നും മറുപടി കിട്ടിയിട്ടില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് ആ ചോദിച്ച പലരും ഇന്നീതൂത് കേൾക്കുന്നുമുണ്ട് എൻ്റെ പാസ് റേ ഞങ്ങൾക്ക് എന്ത് പറ്റിയിട്ടാണ് ഞങ്ങളെന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾക്കിങ്ങനൊരു സ്ഥിതിയിലേക്ക് വരേണ്ടി വന്നത് അയ്യോ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഞാനാരും ഉപദ്രവിച്ചിട്ടില്ല ഇതുപോലൊരു ജീവിതമുണ്ടോ ഇങ്ങനത്തെ ഒരു ജീവിതം ആർക്കും കൊടുക്കാതിരിക്കട്ടെ എത്ര വർഷമായി എന്നൊക്കെ പറയുന്ന ഒത്തിരി പാരങ്ങൾ ഈ അന്നെ ഒരു കാലത്ത് ഇത് തന്നെ പറഞ്ഞതാണ് ആ ഏറ്റവും പ്രാർത്ഥിക്കുന്നവൾ ദൈവിക ബന്ധമുള്ളവർ പരമാർത്ഥ ഹൃദയമുള്ളവൾ പക്ഷേ നിന്ദിക്കുകയും കൊഞ്ഞനം കുത്തി കാണിക്കുകയും ചെയ്യുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല അവർക്ക് എട്ടും പത്തും മക്കൾ ജനിക്കുമ്പോൾ അവർ പെരുവരളെ കുത്തി വീടിനകത്തോടെ നടക്കുമ്പോൾ ഈ സ്ത്രീ മൂലയിൽ ഒതുങ്ങുക ഉള്ളു തകരുക നെരുപ്പോട് കണക്കെ ഞെരുങ്ങുക ഒരു കാലഘട്ടം മുഴുവൻ അതിന് ഉത്തരവില്ലായിരുന്നു സഹോദരങ്ങളെ കർത്തൃദാസന്മാരെ എന്നാൽ ദൈവം തമ്പുരാൻ അതിനെല്ലാം ഉത്തരം കൊടുത്തത് ഒരു പ്രിൻ്റഡ് നോട്ട് കൈ കൊടുത്തല്ല ഒരു പുസ്തകം പ്രിൻ്റ് ചെയ്ത് കൊടുത്തുവിടുക അല്ല ഇത് ദൂതൻ്റെ കയ്യിൽ ഒരു സന്തതി അങ്ങ് കൊടുത്തു കാലം കരുതി വെച്ചിരുന്ന മുനയുള്ള ചോദ്യങ്ങൾക്ക് ലോകവും ചുറ്റുവട്ടത്തും നിൽക്കുന്നവർ ക്രുദ്ധിച്ചു നോക്കി നീ ഇങ്ങനെ ഒരു ശാപവസ്തുവായി പോയല്ലോ എന്ന് ചോദിച്ചതിന് മറുപടി ഒരു സന്തതിയിലൂടെ ദൈവം കൊടുത്തു വായടച്ച് കളഞ്ഞു ദൈവം ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മറുപടി പല വിധത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ആഴമായി ഗ്രഹിച്ചിട്ടുണ്ട് പലരും സഹിച്ച അപമാനത്തിന് നിന്നയ്ക്കും ദൈവം മറുപടി കൊടുത്തത് മക്കളിലൂടെയാണ് മക്കളിലൂടെയാണ് തിരിച്ചും ഞാൻ പറയാം ദൈവത്തെ മറന്നും ദൈവത്തെ പരിഹസിച്ചും ദൈവത്തിനുള്ളവരെ നിന്ദിച്ചും അവരെ ദ്രോഹിച്ചും ജീവിച്ച പലർക്കെട്ടും ഞാനൊരു വാക്കുപയോഗിക്കാൻ പോവാൻ ക്ഷമിക്കണം ദൈവം പണി കൊടുത്തതും മക്കളിലൂടെയാണ് വളരെ ശ്രദ്ധിച്ചു കേട്ടോ വാക്കുകേട്ടോ മാന്യമായും മര്യാദയ്ക്കും ദൈവപ്രസാദത്തോടു കൂടി അവനവൻ്റെ കാര്യം നോക്കി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച് നെഞ്ചിന് നേരെ കയറി വന്ന പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ അമർന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു കാലഘട്ടം മുഴുവൻ ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി നടന്ന പല ആളുകൾക്കും ദൈവം ഉത്തരം കൊടുത്തതും മക്കളിലൂടെയാണെന്ന് സത്യം ചുറ്റുവട്ടത്തുനിന്ന് അന്വേഷിച്ചു നോക്കിയേ വേദവസുത്തി പരിധി നോക്കിയേ മക്കളിലൂടെയാണ് മക്കളിലൂടെ അപമാനത്തിനും നിന്ദിക്കും ആക്ഷേപത്തിനും ഞെരുക്കത്തിനും പട്ടിണിക്കും ഉപദ്രവിക്കപ്പെട്ടതിനെല്ലാം കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്ന മക്കളെ കൊടുത്തു അവരുടെ കൂടെ നല്ല രാജ്യങ്ങളിൽ ചെന്നു അവരുടെ സമാധാനം കണ്ടു അവരുടെ ചിറകടിയിൽ നിന്നു അവർ പൊന്നുപോലെ നോക്കിയപ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ ഞരങ്ങിയ ജീവിതത്തിൻ്റെ മറുപടിയായി ഒത്തിരി പേര് ഇത് കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യാനുള്ളത് കണ്ടേക്കാം തിരിച്ചും ഞാൻ പറയുന്നു ദൈവ കോപം വിളിച്ചു വരുത്തിയ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തതിന് തക്കവണ്ണം ദൈവം പ്രതികാരം ചെയ്തതും മക്കളിലൂടെയാണ് പ്രതിഫലവും മക്കളിലൂടെ പ്രതിഭാ പ്രതികാരവും മക്കളിലൂടെ ഞാൻ ആ ഭാഗം തൊടുന്നില്ല ഓരോർമ്മപ്പെടുത്തൽ മാത്രം ഈ ആമുഖത്തിൽ പെടുത്തിപ്പോയി അങ്ങനെ എൻ്റെ വായിൽ വന്നുപോയി അത് ഞാൻ പങ്കുവച്ചു ഞാൻ ഒറ്റ പ്രാർത്ഥന മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാം കിട്ടിയ തലമുറകൾ നമ്മളോട് ദൈവത്തിന് പ്രതികാരം ചെയ്യാനായിരിക്കല്ലേ നമുക്ക് ദൈവം പ്രതിഫലം തരാനായിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വായിച്ച വാക്യത്തിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുക തൊട്ടുമോളിലെ രണ്ട് വാക്യങ്ങൾ കേറ്റു വായിക്കുമ്പോൾ അതായത് പത്തൊമ്പതാം വാക്യമൊക്കെ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ ഷമേൽ വളർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്തൊമ്പതാം വാക്യം മുതൽ ഇരുപത്തിയൊന്നാം വാക്യം വരെ അഥവാ മൂന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ മൂന്ന് വാക്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ് ഏലി തീർന്നു കണ്ണും മങ്ങി വിളക്കും കത്തിക്കാതെ ദൈവാലയ കാര്യങ്ങളും നോക്കാതെ മക്കളെ വീണ്ടും വളർത്താതെ അങ്ങനെ ജീവിച്ച ഏലി തീർന്നു എങ്ങനെയാണെന്നറിയാമോ അവസാനത്തെ ഒരു മറുപടിയോടുകൂടിയാണ് ഏലിയുടെ ചീട്ട് ദൈവം കീറിയത് പതിനെട്ടാമത്തെ വാക്യത്തിനകത്ത് ഷൗമേലിനോട് ദൈവം രാത്രി വന്നിട്ട് പറഞ്ഞു ഏലിയുടെ കുടുംബം ചെയ്യുന്ന ദ്രോഹം ഏലി ചെയ്യാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യാൻ പറഞ്ഞിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ ഒരു പുരോഹിതൻ നിർവഹിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയതിൻ്റെ കുറ്റം ശൗമേൽ ബാലനോട് രാത്രി യഹോവ വിളിച്ചുണർത്തി പറഞ്ഞു അത് രാവിലെ എഴുന്നേറ്റ് ഏല് വന്ന് ചോദിച്ചു മോനെ ഇന്നലെ യഹോവ വന്നിട്ട് എന്താ പറഞ്ഞത് ഒന്നും മറച്ചു വെക്കരുതേ എന്ന് പറഞ്ഞു മറച്ചു വെക്കാതെ ശൗമേൽ പറഞ്ഞു യജമാനനെ എന്നോടൊന്നും തോന്നരുത് ദൈവം കോപിച്ചാൽ വന്നത് ദൈവം നിങ്ങളുടെ കുടുംബത്തിനെതിരെ പറഞ്ഞിരിക്കുന്ന കുറ്റപത്രമാണ് ഇന്നലെ എന്നോട് പറഞ്ഞത് അത് ഇന്നതിന്നതൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ പതിനെട്ടാം വാക്യത്തിൽ ഈ മനുഷ്യൻ പ്രതികരിച്ചു ലാഘവത്തോടെ ചുമ്മാ പുച്ച മനസ്സോടെ പതിനെട്ടാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ കാണാം അയാൾ പറയുക യഹോവയല്ലേ യഹോവയുടെ ഇട്ടം പോലെ ചെയ്യട്ടെ എന്ന് അങ്ങനെയാണോ ദൈവത്തോട് പ്രതികരിക്കേണ്ടത് അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ദൈവത്തോട് കരഞ്ഞു പറയണ്ടേ ദൈവമേ കുറ്റം എൻ്റെ ഭാഗത്താ തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം ഞാൻ ഉത്തരവാദിത്തഹീനായിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം ആ മനുഷ്യനെയോ തലമുറയോ ഒന്നോടെ പിടിച്ചു നിർത്തിയാനെ ഈ മറുപടിയിൽ ദൈവം ഏലിയുടെ കടച്ചിട്ട് കീറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ വിടം മുതൽ ഏലിയെ മാറ്റി നിർത്തി അടുത്ത വാക്യത്തിൽ കാണുന്നു വളർന്നു അന്നങ്ങളോട് പറയാം ഒരുത്തനെ അകറ്റി നിർത്തുമ്പോൾ ദൈവം അടുത്തവനെ രംഗത്തു കൊണ്ടുവരും ഇനിയും ചാൻസ് ഉണ്ട് കേട്ടോ കർത്തൃവേലയിൽ ദൈവിക കാര്യത്തിൽ ഒക്കെ താല്പര്യമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ വചനം പ്രസംഗിക്കണമെന്നോ കൃപാപര ശുശ്രൂഷകൾ ചെയ്യണമെന്നോ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നോ ചില ആളുകളോട് കർത്താവിനെക്കുറിച്ച് പറയണമെന്നൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇനിയും സാധ്യതയും ചാൻസുമുണ്ട് ചിലരെ തള്ളി മാറ്റിയിട്ട് ചിലരെ നിഷ്കാസനം ചെയ്തിട്ട് ചിലരെ പുറകോട്ട് മാറ്റി നിർത്തിയിട്ട് ദൈവം ചിലരെ വളർത്തിക്കൊണ്ടുവരും പെട്ടെന്നാണ് ഷവമേല് വളർന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മീകമാണ് പറയുന്നത് ദൈവാലയത്തിനകത്ത് അമ്മ കൊണ്ടുവന്നാക്കി ബാലകനായിരിക്കുമ്പോൾ കുഞ്ഞു നാളിൽ തന്നെ യൗവനത്വം വിരിയുന്നതിനേക്കാൾ മുമ്പ് പെട്ടെന്ന് ഷവമേല് വളർന്നു കൃപയിലും കൃപാപരത്തിലും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും ഈ ആത്മീക വളർച്ചയെക്കുറിച്ചൊരു കാര്യം ഞാൻ പറയാം അത് നമ്മളിങ്ങനെ മാസം വർഷം വർഷം പെർത്ര ആഘോഷിക്കുന്ന ഓരോ കൊല്ലം ഓരോ കൊല്ലം വയസ്സ് കൂടുകല്ല ആത്മീക വർധനവ് അകത്തെ മനുഷ്യൻ്റെ വളർച്ചയെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് അടുക്കും തോറും ദൈവിക കാര്യത്തിനകത്ത് നമ്മൾ പ്രതിബദ്ധരാകും തോറും കർത്താവിൻ്റെ കാര്യത്തിൽ താൽപ്പര്യം കാണിക്കും തോറും ഉപവസിച്ചും പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും വചനമനുസരിച്ച് മുന്നോട്ട് പോകും തോറും ഒരാണ്ട് കൂടുമ്പോൾ ഒരു വയസ്സ് കൂടുകല്ല പെട്ടെന്ന് വളർന്നു കയറും പെട്ടെന്ന് പ്രാർത്ഥനയെ കഴിയുമ്പോൾ നമ്മുടെ ആ വളർച്ച തിരിച്ചറിയണം എന്തുവാണെങ്കിലും ഷൗമയിൽ വളർന്നു വളർന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച മൂന്നാല് കൂട്ടം കാര്യങ്ങളാണ് ഒന്ന് ഷൗമയിൽ വളർന്നു അടുത്തത് വളർന്നപ്പോൾ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു പലർക്കും പറ്റുന്നവർ പറ്റ് പല പിള്ളേർക്കും പറ്റിപ്പോയ പറ്റ് പല ആളുകൾക്കും പറ്റിപ്പോയ പറ്റ് വളരാതിരുന്ന സമയം എന്ന് മറ്റേ കഷ്ടവും പ്രയാസവും ഇങ്ങനെ മുരടിച്ച് നിന്ന കാലത്ത് കണ്ണീരും പ്രാർത്ഥനയുമായി നടന്ന സമയത്ത് ദൈവം കൂടെ ഉണ്ടായിരുന്നു വളർന്നപ്പോൾ അഹങ്കാരം കയറി ദൈവത്തെ മറന്നു പ്രാർത്ഥിക്കാൻ നേരമില്ലാതെയായി പിന്നെ സംഘമായി സംഘടനയായി അതിൻ്റെ പ്രസിഡൻ്റായി സെക്രട്ടറിയായി അതിൻ്റെ പുറകെ ഓടി നടക്കലായി കമ്മിറ്റിയായി എലക്ഷനായി പാനലായി പക്ഷം പിടിക്കലായി ഇങ്ങനെ വന്നപ്പോൾ വളർന്നു അച്ചാച്ചൻ വളർന്നു അമ്മാമ്മയും വളർന്നു നമ്മളൊക്കെ വളർന്നു വളർന്നപ്പോൾ നമ്മളറിയാതെ പറ്റിപ്പോയൊരു കാര്യം സംഭവിച്ചു അതിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല വളർന്നപ്പോൾ പല കക്ഷികളും വളർന്നപ്പോൾ ദൈവം അങ്ങ് മാറി കാരണം ഈ വളർച്ചയുടെ കൂടെ ഈ നിലവാരത്തിൽ ദൈവത്തിന് നീതിമാനായ ദൈവത്തിന് കൂടെ നിൽക്കാൻ പറ്റാതെയായി ഞാൻ പറഞ്ഞില്ല എല്ലാവരും വളരുമ്പോൾ ദൈവം മാറിപ്പോകുമെന്ന് പറഞ്ഞില്ല ചിലർ വഴിവിട്ട വളർച്ച തിരിഹിതമില്ലാത്ത വളർച്ച ദൈവത്തെ മറന്നുള്ള വളർച്ച ദൈവ പദ്ധതിയിൽപ്പെടാത്ത വളർച്ച എങ്ങനെയെങ്കിലും നമ്മുടെ കാലുറപ്പിക്കാനും കസേര ഉറപ്പിക്കാനും മോളി മോളിക്കയറാനും എല്ലാവരുടെ മുമ്പിലെത്താൻ വേണ്ടി ആക്രാന്തം കാണിക്കുന്ന വളർച്ച ആ വളർച്ചയിൽ ദൈവം കൂടെ നിൽക്കില്ല ചൗമേലിനെക്കുറിച്ച് നമുക്കൊരു സ്തോത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം വളർന്നപ്പോഴും ദൈവം കൂടെ ഉണ്ടായിരുന്നു പലരും വളരുമ്പോൾ ദൈവം കൂടെ നിൽക്കാറില്ല നമുക്കത് പറ്റരുത് എത്രയും വളരട്ടെ ശുശ്രൂഷയിലും ജീവിതത്തിലും പണത്തിലും നാട്ടുകാരുടെ നടുവിലൊക്കെ ബിസിനസ്സിലൊക്കെ വളരട്ടെ വളരാണാണല്ലോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വളരട്ടെ മുരടിച്ച് ഒരു ശാപമാണ് അനുഗ്രഹം പക്ഷേ സൂക്ഷിക്കേണ്ടത് വളരുമ്പോൾ ദൈവം വിട്ടുപോകരുത് ദൈവത്തെ അകറ്റി നിർത്തരുത് ദൈവം കൂടെ നിൽക്കണം ഒന്ന് വളർന്നപ്പോൾ ദൈവം കൂടെ നിന്നു അടുത്തത് അവൻ്റെ വചനത്തിനൊന്നും നിഷ്പലമാകാൻ ഇട വന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എന്ന് നടക്കും ദൈവം കൂടെ കൂടെയുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പറയുക സാരമല്ല സൗഖ്യമാകും ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് തലേ കൈവെച്ച് അനുഗ്രഹിച്ചു കിട്ടാൻ ആ പറഞ്ഞ വചനം അതുപോലെ ഫലിക്കുന്നു പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ ഷൗമേൽ അങ്ങ് പ്രസിദ്ധനായി അടുത്ത വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാവരും ഗ്രഹിച്ചു എന്താണെന്നറിയാമോ ദാൻ മുതൽ ബേർഷവ വരെയുള്ള എല്ലാ ഇസ്രായേലക്കുളയും ഷൗമേല ഹോമയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു എങ്ങനെ ഗ്രഹിച്ചു ഓരോരുത്തർക്കും മാസം തോറും ന്യൂസ് ലെറ്റർ അടിച്ചിട്ട് ഞാൻ അവിടെ പോയപ്പോൾ ചെയ്തത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്നെല്ലാം പറഞ്ഞ് അവനവൻ പ്രസിദ്ധമാക്കിയതല്ല പിന്നെ എങ്ങനെയാണെന്നറിയാമോ ആളുകൾ ഗ്രഹിച്ചു എങ്ങനെ ഗ്രഹിച്ചു ഈ മനുഷ്യൻ്റെ പോയി പ്രാർത്ഥിച്ചാൽ ഈ മനുഷ്യൻ പറഞ്ഞാൽ ഈ മനുഷ്യനൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ മനുഷ്യനോട് വിളിച്ചു പറഞ്ഞാൽ ആ മനുഷ്യൻ സമാധാനപ്പെടുത്തി സാരമില്ല മാമേ സാരമില്ല ചച്ചാ കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥിക്കാം ഈ പ്രാവശ്യം നിങ്ങൾ പോയി ധൈര്യമായിട്ട് പരീക്ഷ എഴുതിക്കൂ ഈ പ്രാവശ്യം കൊച്ചിന് വേണ്ടി ധൈര്യമായിട്ട് ഫീസ് കൊടുത്ത് കയറ്റിവിട് നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതൊക്കെയും നിഷ്ഫലമായില്ല സാധിച്ചു ഇത് വന്നപ്പോൾ ദാൻ മുതൽ ബേർഷേപ വരെയുള്ള മുഴുവൻ ആളുകൾ ഗ്രഹിച്ചു ഇതൊരു ഇതൊരസ്റ്റാബ്ലിഷ് പ്രോപ്പർട്ടാണ് ഇത് ഒരു ഒരു ദൈവം നിശ്ചയിച്ച പ്രവാചകനാണ് ഇവൻ്റെ അകത്ത് ദൈവകൃപയുണ്ട് ഇവനെ ദൈവമാക്കി വെച്ചു എന്ന് ഗ്രഹിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനിനീ പറയുന്ന എന്താണെന്നറിയാം എട്ടപ്പെടാന്നൊരു ഒരു ഒരു വിടുതലല്ല ഈ പറയുന്നത് നമ്മുടെ ലൈഫിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞാലും അത് പ്രവാചകനാകണമെന്നില്ല അതിൻ്റെ ഉപദേശിയാകണമെന്നില്ല അമ്മ അപ്പൻ ഒക്കെ അയയ്ക്കുമോ ഭാര്യ ഭർത്താവൊക്കെ അയയ്ക്കോ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുക എന്ത് പറഞ്ഞോളൂ ഇന്ന് ഓഫീസിൽ ധൈര്യമായിട്ട് പൊക്കോ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം ഒന്നും നിങ്ങളുടെ ബോസ് ഒന്നും പറയുകയല്ല നിങ്ങളുടെ ഇന്നത്തെ ജ നിങ്ങളുടെ ഇന്നത്തെ മീറ്റിങ്ങിനകത്തോ ഇന്നത്തെ ഒന്നും നിങ്ങൾക്കെതിരൊന്നും വരികയല്ല പൊക്കോ അത് പോയി അവിടെ ചെല്ലുമ്പോൾ പച്ചിലേയും കത്രികയും പോലെ പ്രവചിച്ചല്ല വിട്ടത് പറഞ്ഞാൽ വിട്ടത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അതുപോലെ സംഭവിച്ചു അതിന് പുറകിൽ ബാക്കപ്പ് കൊടുക്കാൻ പ്രാർത്ഥിക്കാൻ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളോടുള്ള മതിപ്പും സ്നേഹവും കൂടില്ലേ അതൊന്ന് ശ്രമിച്ചു നോക്കി എത്ര ചാൻസാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നതെന്ന് നോക്ക് കുഞ്ഞിനോട് പറഞ്ഞു വിടാം അവൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് തിരിച്ചറിവന് പ്രായമായവനാ അങ്ങ് ദൂരെ പോയി പഠിക്കുന്ന കുഞ്ഞ ഇവിടെ നിന്ന് അമ്മ പറയുകയോ അപ്പം പറയുക മക്കളെ നീ ധൈര്യമായിട്ട് ഈ കാര്യത്തിനകത്ത് പറഞ്ഞു വിട് ചെല്ല് നീ നിന്ന് നിൻ്റെ അധികാരികളോട് ഇങ്ങനെ സംസാരിക്കുക ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ ഒരു സാധ്യത പോലും ഇല്ലാത്ത സ്ഥാനത്ത് അവിടെ ചെന്ന് അപ്പനും അമ്മയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു മോളോട് പറഞ്ഞു മോനോട് പറഞ്ഞു മോൻ കയറി ചല്ലടാ ചെന്നിട്ട് പറ പപ്പ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് പപ്പ പറഞ്ഞതുപോലെ പറഞ്ഞപ്പോൾ കാര്യം സാധിച്ചാൽ അപ്പനൊരു ചില്ലറക്കാരനല്ല എന്ന് മോന് മനസ്സിലാകും മനസ്സിലായോ എന്തെല്ലാം സാധ്യത കിടക്കുന്ന എൻ്റെ പൊന്ന അപ്പാ എൻ്റെ പൊന്നമ്മയെ എന്തെല്ലാം സാധ്യത കിടക്കുന്നു എൻ്റെ പൊന്നു ഭാര്യമാരെ എൻ്റെ പൊന്ന് ഭർത്താക്കന്മാരെ എത്രയോ സാധ്യത കിടക്കുന്നു ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ ജീവിതത്തിന് കളറ് മാറി വരും സ്തോത്രം അപ്പം ഇതൊക്കെ സാധ്യതയുണ്ട് മെനക്കെട്ടിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ഇരിക്കണം ദൈവത്തെ കൂടെ നിർത്തണം വളരണം അങ്ങനെ നിൽക്കുന്നു സ്തോത്രം എല്ലാവരെയും ഗ്രഹിച്ചു ഇത് സാധാരണക്കാരനല്ല പറഞ്ഞാൽ പറഞ്ഞ പോലെ ഒത്തുവരും വരും അവൻ്റെ വാക്കിനകത്ത് ദൈവമുണ്ട് ദൈവപ്രവൃത്തിയുണ്ട് എന്ന് പറയിപ്പിച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണ്ടാത്ത കാര്യങ്ങളൊന്നും നോക്കാതെ ഈ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ കുറേ ഒന്ന് ഒതുക്കി ഇതിനകത്ത് കയറി കുത്തി മറയാതെ വേണ്ടാത്തതെല്ലാം കേൾക്കാതെ ചുമ്മാൻ നെഗറ്റീവായതെല്ലാം കേട്ട് ഈ പറയുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ കേട്ടിട്ട് നമുക്കെന്ത് വർധനവ് എന്തെങ്കിലും ഗുണമുണ്ടോ കേൾക്കണ്ടാത്തതിനെല്ലാം മാറ്റി നിർത്തി അത്യാവശ്യം കേൾക്കേണ്ടത് മാത്രം കേട്ടിട്ട് ബാക്കി സമയം ദൈവത്തിന് കൊടുക്കുക നീ പറയുന്നത് ഒത്തുവരും അങ്ങനെ സംഭവിച്ചു ലാസ്റ്റ് വാക്ക് പറയാം കേട്ടോ അടുത്ത് കഴിഞ്ഞെഴുതിയിരിക്കുന്നത് ഷീനോവിൽ വെച്ച് യഹോവയുടെ വചനത്താൽ അവന് വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ഷീലോവിൽ വെച്ച് പ്രത്യക്ഷനായി കേൾക്കൂ രണ്ട് കാര്യങ്ങൾ ഒന്ന് വചനത്തിലൂടെ യഹോവ വെളിപ്പെട്ടു ഞാനീ പറയുന്ന വചനത്തിലൂടെ എല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കഴിവും ശക്തിയും നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെടട്ടെ ഞാനത് പ്രാർത്ഥിക്കുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഈ വചനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ പ്രാർത്ഥിച്ചതാണ് നിങ്ങളുടെ വീട്ടിൽ ദൈവം വെളിപ്പെടാൻ ഈ വചനം ഈ വാട്സാപ്പിലൂടെ നിങ്ങളുടെ കൊച്ചു മൊബൈലിലൂടെ നിങ്ങളുടെ കാതിൽ കേൾക്കുന്ന വചനത്തിലൂടെ ദൈവം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ ദൈവം വെളിപ്പെടട്ടെ കൂടെ കൂടെ വെളിപ്പെടട്ടെ ദൈവം അത് ചെയ്യട്ടെ ഒന്ന് വിശ്വസിച്ചേ കാതിൽ കേക്കുന്ന വചനത്തിലൂടെ ദൈവം വെളിപ്പെടാൻ പല മീഡിയ ഉണ്ട് ദൈവപ്രത്യക്ഷതയ്ക്ക് അതിലൊന്നാണ് വചനത്തിലൂടെ ദൈവം വെളിപ്പെടും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സത്യവചനത്തിലൂടെ ദൈവം വെളിപ്പെടട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം വെളിപ്പെടട്ടെ എങ്ങനെ വെളിപ്പെടും സ്തോത്രം ഏതെങ്കിലും ഒരു വസ്തുവിലൂടെ അല്ല അവൻ്റെ വചനത്തിലൂടെ വെളിപ്പെടട്ടെ നമുക്കൊരുമിച്ചൊരുങ്ങാം ദൈവവചനത്തിലൂടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നത്തിൽ ദൈവം വെളിപ്പെടും ആ വചനത്തിലൂടെ വെളിപ്പെടാൻ വചനത്തെ മുറുകെ പിടിച്ചു ഇന്നത്തെ ദൂതിലൂടെ ഈ ദിവസങ്ങളിലെ ദൂതിലൂടെ വിഷയങ്ങളിൽ ദൈവം വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വളരുക ദൈവത്തെ കൂടെ നിർത്തുക സ്തോത്രം നിന്റെ വായിലും വാക്കിലും ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കുകയും അത് തെളിയിക്കുകയും ചെയ്യുക എല്ലാറ്റിലുപരി വചനത്തിലൂടെ ദൈവം വെളിപ്പെട്ട് നിൻ്റെ ലൈഫ് അനുഗ്രഹമാക്കുക സ്വർഗം കൂടെയിരിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ എത്രയോ സാധ്യതകൾ ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു ആത്മീയത്തിന് മനസ്സ് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഈ മേലാലം നടക്കുമെന്ന് വചനത്തിലൂടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാറ്റിലുപരി വചനത്തിലൂടെ ദൈവം വെളിപ്പെടുന്നൊരു വാക്ക് ഞാൻ കണ്ടു അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ വിഷയങ്ങളിൽ ഈ വചനത്തിലൂടെ ദൈവം വെളിപ്പെടണേ ഇത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ മുറുകെ പിടിക്കുന്ന വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം വെളിപ്പെടണമേ വിഷയങ്ങൾക്ക് മറുപടി ആകണമേ പ്രാർത്ഥന കേൾക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം സഫലമാകേണ്ടതിന് ഞാൻ ഇവിടെ ഇരുന്ന് കരമുയർത്തി വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു വചനത്തിലൂടെ അങ്ങ് വെളിപ്പെടും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേൻ